ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബൈക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും റിവ്യൂ ആയിട്ടല്ല ഞാൻ ഇന്നത് വീഡിയോ ചെയ്യുന്നത്, എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ഇന്നലെ തൊട്ട് കണ്ടു തുടങ്ങുന്നതാണ് സോഷ്യൽ മീഡിയസ് മൊത്തവും ഹെൽമെറ്റിൻ്റെ മുകളിൽ ക്യാമറ വെച്ചാൽ പെറ്റി ലൈസൻസ് ക്യാൻസൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റേഴ്സ് കാണുന്നുണ്ട്. അത് എന്താണ് അങ്ങനെ ഒരു റൂള്, എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം ആ ഒരു റൂളിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് സേഫ്റ്റി ഇല്ല, ഹെൽമെറ്റിൻ്റെ മുകളിൽ ക്യാമറ വെച്ചുകൊണ്ട് പോയാൽ സേഫ്റ്റി ഇല്ല. അത് എന്താണ് ഹെൽമെറ്റിൻ്റെ മുകളിൽ ക്യാമറ വെച്ചാൽ സേഫ്റ്റി ഇല്ലാത്തതെന്ന് ഒരു പിടുത്തവുമില്ല. നമ്മളിപ്പം ഹെൽമെറ്റിൻ്റെ മുകളിൽ ക്യാമറ വയ്ക്കുന്നത് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗത്തിനാണ്. കാരണം എന്തെങ്കിലും പോകുന്ന വഴിക്ക് ആക്സിഡൻസ് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ തെറ്റാണോ അതോ ഓപ്പോസിറ്റ് സൈഡ് നാളുടെ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കൂടുതലും ഹെൽമെറ്റിൽ ക്യാമറ യൂസ് ചെയ്യുന്ന കുറച്ച് പേരും. പിന്നെ കുറച്ച് പേരെ വ്ളോഗിങ് ചെയ്യുന്നുണ്ട്, അപ്പം ബൈക്കിൻ്റെ റിവ്യൂ ചെയ്യുന്നവരുണ്ട്, കുറേ നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് വേണ്ടി നടക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഇതാണ് ഒരു വരുമാന മാർഗം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വ്ളോഗിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവന്നാൽ അവർക്ക് ഭയങ്കര ഒരു അടിയായിപ്പോവും. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്ന ഒരു പെടുത്തില്ല. നമ്മളെ സേഫ്റ്റിയുടെ ഭാഗമാണെങ്കിൽ ആദ്യം റോഡ്, അതില്ല ഇവിടെ. നല്ലൊരു സ്ഥലത്ത് നല്ലൊരു റോഡില്ല, ആ റോഡൊക്കെ മാറിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ സേഫ്റ്റി ആയാലും. ഇവിടെ പോകുന്ന വഴിക്ക് കുറേ കട്ടേഴ്സ് ഉണ്ട്, കട്ടേഴ്സ് ഒന്നും അവർ ക്ലിയർ ആക്കത്തില്ല. ചെയ്യുന്നതാണെങ്കിലോ കട്ടർ ഉള്ള ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടവും നല്ല റോഡാക്കും. അല്ലെങ്കിൽ ആരെങ്കിലും വലിയ വലിയ പുള്ളികൾ ആരെങ്കിലും വരണം, എന്നാൽ മാത്രം നമ്മളെ റോഡ് ക്ലിയർ ആവത്തുള്ളൂ. സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് റോഡാണ്. അതൊക്കെയാണ് അവർ ആദ്യം ചെയ്യേണ്ടത്. റോഡൊന്നും ക്ലിയർ ആക്കാണ്ട് നമ്മൾ ഹെൽമെറ്റിൻ്റെ മുകളിൽ ക്യാമറയാണ് വയ്ക്കുന്നത്, അത് മാത്രമാണ് സേഫ്റ്റി ഇല്ല. എന്താണെന്ന് ഒരു പിടുത്തമില്ല. ഈ ഹെൽമെറ്റ് ക്യാമറ അല്ലെങ്കിൽ ഹെൽമെറ്റിൽ ക്യാമറ വെച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ആവുന്നത്, അവർക്കാണ് കൂടുതലും പരിക്ക് പറ്റുന്നതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് അവർ പറയുന്നത്. ഈ ഹെൽമെറ്റിൽ ക്യാമറ വെച്ചുകൊണ്ട് പോയി എന്താണ് പരിക്ക് കിട്ടുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഹെൽമെറ്റിൻ്റെ ഫ്രണ്ടിലാണ് ക്യാമറ ഇരിക്കുന്നത്, അത് നമുക്ക് വീണാൽ ആദ്യം അതായിരിക്കും പൊട്ടിപ്പോകുന്നത്, അല്ലാണ്ട് നമ്മുടെ ഫേസസിൽ അത് പൊത്തി കയറാനുള്ള ചാൻസസ് കുറവാണ്. അത് എന്തിട്ടാണ് അതിങ്ങനെ പറയണതെന്ന് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ്. അതുപോലെ എല്ലാവരും ഈ ഗോപ്രോ മേടിക്കുന്നത് അവരവരെ മെമ്മറീസ് കീപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല വ്ളോഗിങ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. ആരെങ്കിലും കാശൊന്നും കാണത്തില്ല, എല്ലാവരും EMI ഇട്ട് അവരുടെ ആഗ്രഹത്തിന് പുറത്താണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിങ്ങനെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. ഇപ്പോഴത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഈ ഗോപ്രോ, അതിൽ നല്ല കാര്യത്തിന് വേണ്ടിയാണ്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ലൊരു ബൈക്കാണെങ്കിൽ ഉടനെ ആ ബൈക്കിനെ കുറ്റം പറയും. നമ്മുടെ കയ്യിൽ ഈ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗം ക്ലിയർ ആവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു ക്യാമറ കൊണ്ട് നമുക്ക് സേഫ് ആവാൻ പറ്റും. അതൊക്കെയാണ് ഈ ക്യാമറയിൽ കൊണ്ട് നമുക്ക് ഉപയോഗം വരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു റൂൾ വരുന്നതെന്ന് ഒരു പിടുത്തമില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. പിന്നെ ഇപ്പം ഞാൻ പോകുന്ന റോഡ് തന്നെയാണ്, ഈ ഫ്രണ്ടിലൊരു റോഡിപ്പം പണി കഴിഞ്ഞതേ ഉള്ളൂ. കാട്ടിൽ പണി കഴിഞ്ഞാലാണ് ഇവിടെ മാത്രം അവരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാ വണ്ടിയും ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പഠിച്ച് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കയറി പോകുന്നത്. ആ സൈഡിൽ കൂടെ പോയാൽ ആ സൈഡിൽ കൂടെ വരുന്ന വണ്ടി തട്ടും, അപ്പോൾ ആക്സിഡൻറ്റ്സ് കൂടുതലുണ്ടാവും. അപ്പം ഇങ്ങനെ നല്ല നല്ല റോഡില്ലെങ്കിൽ അത് നല്ലൊരു സേഫ്റ്റിയുടെ ഭാഗമല്ല. അത് സേഫ്റ്റിക്ക് ഭാഗമാണെങ്കിൽ റോഡ് ആദ്യം ക്ലിയർ ചെയ്യണ്ടേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു നടപടിയില്ല. ആരെങ്കിലും ക്യാമറ വെച്ചുകൊണ്ട് പോയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാവരും വരുന്നത്. എന്താണ് ഇത്? കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സ്ഥലത്തും ഇല്ല. കേരളത്തിൽ മാത്രമാണ് നിയമം. അതുകൊണ്ട് അടുത്ത കട്ടർ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ വീണു പോകുന്നത്. ഇപ്പം തന്നെ എവിടെയൊക്കെ രണ്ട് മൂന്ന് പേര് ഈ കുഴിയിൽ കട്ടറിൽ വീണിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരു ഇതുമില്ല, ആരും അതിനെ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഒരു ദിവസം ന്യൂസിൽ വരും, അതങ്ങ് പോവും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവം. ഓപ്പറോ വെച്ച് അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് പോകുന്നതാണ് ഇത്രയും സേഫ്റ്റിയുടെ ഭാഗം, അല്ലെങ്കിൽ ഇത്രയും സേഫ്റ്റി നമ്മളെ കാര്യത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് നല്ല ഹെൽമെറ്റുകളാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ റോട്ടിൽ ഇറങ്ങും തന്നെ എത്ര പേരാണ് ഈ സാധാ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നത്? അത് വെച്ചാൽ ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത ഹെൽമെറ്റ്, തലയിൽ മാത്രം കവർ. അപ്പം അതടിക്കുമ്പോൾ നമ്മുടെ ഫേസ് അല്ലേ ആദ്യം ഇടിക്കുന്നത്? അപ്പം അതിനൊന്നും ഒരു ഇതുമില്ല, അതൊന്നും എന്തുവാ മാറ്റത്തില്ല, അതൊന്നും സേഫ്റ്റി അല്ല. ക്യാമറ മാത്രം, ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമാണ് സേഫ്റ്റി ഇല്ലായ്മ. അത് എന്ത് ന്യായമാണെന്ന് ഒരു പിടുത്തമില്ല. കാരണം ഇപ്പം ഞാൻ വരുന്ന വഴി കുറേ പേരെ ഞാൻ കണ്ടു, ആ ഹെൽമെറ്റ് എന്ന് വെച്ചാൽ തറ വീണ നമ്മുടെ ദേഹത്ത് പൊത്ത് കയറും, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് പൊത്ത് കയറുന്ന രീതിക്കുള്ള ഹെൽമെറ്റുകളാണ്. ഫ്രണ്ടിൽ ഫുൾ ഫേസ് അല്ല, ഹാഫ് ഫേസ് ആണ്. അത് ഉറപ്പായിട്ടും നമ്മൾ വീണാലും നമ്മുടെ ഫേസാണ് ആദ്യം പോയി ഇടിക്കുന്നത്. അതൊക്കെ ഒരു സേഫ്റ്റിയുടെ ഭാഗമാണെങ്കിൽ ഈ ഹെൽമെറ്റിൽ ക്യാമറ വയ്ക്കുന്നതെന്നും ഒരു പ്രശ്നമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഹെൽമെറ്റിൽ ക്യാമറ വയ്ക്കുന്നത് നമ്മുടെ സേഫ്റ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മെമ്മറീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. വേറൊരു സ്ഥലത്തും ഇല്ലാത്ത റൂൾസാണ് കേരളത്തിൽ കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് അത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു പിടുത്തമില്ല. ബാക്കി ഒരിടത്ത് ഇങ്ങനെ ഒരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒരു പ്രശ്നങ്ങളും വരുന്നില്ല. കേരളത്തിൽ ഒരു വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചാൽ പറ്റി, വണ്ടി മോഡിഫൈ ചെയ്താൽ പറ്റി, ക്യാമറ ഹെൽമെറ്റിൽ മുകളിൽ ക്യാമറ വെച്ചാൽ പറ്റി, എല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് ഒരു പിടുത്തമില്ല. അല്ലെങ്കിൽ നമുക്ക് അനൗൺസ് ചെയ്യണം, ഇപ്പം ചെക്കിങ്ങിൽ നിൽക്കുവാണ് ഒരു സാധാ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഒരാൾ പോയാൽ അവർ നോക്കത്തോടും ഇല്ല, ക്ലിപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ പോലും നോക്കത്തില്ല.
സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് എല്ലാം ചെയ്യണം. ക്ലിപ്പ് നോക്കണം, ഹെൽമെറ്റ് നല്ലതാണോ നോക്കണം, ബാഡി തിരിഞ്ഞ് കിടക്കണം ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് എന്ത് സേഫ്റ്റിയാണ് കിട്ടുന്നത്? ഒരു സേഫ്റ്റി ഇല്ല അതിലൊന്നും. പക്ഷെ അതൊക്കെ പോലീസ് ചെക്കിങ്ങിനിടയിൽ പോലീസുകാരെ പറ്റിക്കാൻ വേണ്ടി കുറേ പേര് വെച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അതൊക്കെയാണ് ആദ്യം ഒരു ബോധവൽക്കരണ ക്ലാസ് എന്നൊക്കെ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യം സ്ട്രിക്റ്റ് ആക്കേണ്ടത്. നല്ല ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണം, ഗിയേഴ്സ് ഇട്ട് യാത്ര ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് വെറുതെ ഒരു ക്യാമറയുടെ പേരിൽ ഇങ്ങനെ പെറ്റി കൊടുക്കണം, ലൈസൻസ് റദ്ദാക്കണം എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ്. അത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നത്, ഒരു സ്ഥലത്തും ഇല്ല. ഇതിനോ വേറെ എന്തിനൊക്കെ വേണ്ടിയായിരിക്കും ഇങ്ങനത്തെ റൂൾ കൊണ്ടുവന്നേക്കണം, അല്ലെങ്കിൽ ഇതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത് കുറേ പേര്, കാരണം നമ്മളിപ്പം തന്നെ കുറേ ഗവൺമെൻറ് വണ്ടീസ് തന്നെ കുറേ ക്യാമറ റെക്കോർഡ്സിൽ കണ്ടിട്ടുണ്ട്, കുറേ പേര് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഇതെൻ്റെ കയ്യിൽ ഇരിക്കുന്നത് സാധാരണ ഹെൽമെറ്റാണ്. ഓക്കെ, ഇത് വെച്ച് പോയ സേഫ്റ്റി ആണെങ്കിൽ, ഫ്രണ്ടിലൊരു ഒരു കവറിങ് ഒന്നുമില്ല, ഇത് വെച്ച് പോയ സേഫ്റ്റി ആണെങ്കിൽ ഹെൽമെറ്റിൻ്റെ മുകളിൽ ഒരു ക്യാമറ വെച്ചെന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്ക് ഒരു പ്രശ്നവും വരാൻ ചാൻസ് ഇല്ല. ഈ ക്ലിപ്പ് പോലും ഇടാതെയാണ് ഇവിടെ ആൾക്കാർ ഇപ്പോൾ സഞ്ചരിക്കുന്നത്, അത് പോലും ആരും നോക്കാറില്ല. ഒന്ന് ബൈക്ക് നല്ല മോഡിഫൈഡ് ആണെങ്കിൽ അപ്പോഴും പറ്റിയിട്ടും ക്യാമറ ഉണ്ടെങ്കിൽ പറ്റിയിട്ടും ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പം നല്ലൊരു ഹെൽമെറ്റ് അല്ലാണ്ട് ഇതിൽ ഇപ്പം മൗണ്ട് ഒന്നുമില്ല. ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ച് ഇങ്ങനത്തെ ഹെൽമെറ്റാണ് നമ്മൾ സേഫ്, കാരണം ഇതിൽ ഹെൽമെറ്റ് കോപ്പർ വയ്ക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല, വേറെ ഒന്നും ചെയ്യാനുള്ള ഇല്ല, കാരണം ഫുൾ ഫേസ് അല്ല. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് പോയാൽ സേഫ്റ്റി ആണെങ്കിൽ പിന്നെ നമുക്ക് ക്യാമറ ഇടണമെങ്കിൽ എന്തിനാണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്. വീഡിയോ ചെയ്യുന്ന ആരും വെല്ലുവിളിക്കാൻ വേണ്ടിയൊന്നുമല്ല, ജസ്റ്റ് എൻ്റെ അഭിപ്രായം പറയാനാണ്. കാരണം ഈ ഒരു ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്തത് തറയിലാണ് വീണെങ്കിൽ ഇത് നമ്മുടെ ഫേസിൽ തന്നെ പൊത്ത് കയറും. അങ്ങനെ ഇരിക്കുന്നൊരു ഹെൽമെറ്റാണ്, ഇങ്ങനെ വെച്ച് പോകുന്ന എത്ര പേരുണ്ട്. ഇപ്പം സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഇതൊക്കെ പോലീസ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇതാരും ചെക്ക് ചെയ്യുന്നില്ല, ഈ ഉദ്യോഗസ്ഥർ ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല. അല്ലാണ്ട് ഈ ചെറിയ ചെറിയ നമ്മൾ വണ്ടി സ്റ്റിക്കർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ മെയിനായിട്ട് എടുക്കുന്നത്. അതൊരു കറക്റ്റായിട്ടുള്ളൊരു നിയമമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം താഴെ പങ്കുവയ്ക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങളുടെ അഭിപ്രായം ഇതിൽ കമൻ്റായിട്ട് ചെയ്യുക. പിന്നെ ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ഗൈസ്.